ഈശ്വര, ചൂലാണല്ലോ കണി. ഇന്നത്തെ ദിവസം ആകെ വള്ളിക്കെട്ടാവുന്ന തോന്നുന്നു. എന്താടാ നോക്കുന്നേ? മറ്റും നോക്കുന്ന കണ്ടിട്ടില്ലേ നീ? സന്തോഷം കൊണ്ട് നോക്കിയതാ കുഞ്ഞെടുത്തി. ഇതിലെന്താ ഇത്ര സന്തോഷിക്കാൻ? സാധാരണ ഉറക്കമണീറ്റല്ലേ, കണ്ണാടിയുടെ മുമ്പിൽ എന്റെ മനോഹരമായിട്ടുള്ള മുഖം ഒന്ന് നോക്കിയിട്ട് സ്വയം ഒന്ന് ചിരിച്ചേച്ച പല്ലി വയ്ക്കാൻ പോകുന്നു. അതിന് പറ്റിയില്ലെന്ന് മാത്രമല്ല, അവിടെയെങ്കിലും ഒരു പൂച്ച കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോ ചൂലും പിടിച്ചുള്ള കുഞ്ഞെടുത്തിന്റെ നിൽപ്പ്, ആഹാ, എന്തൈശ്വര്യമുള്ള കണി! നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇത്ര കാലത്ത് എഴുന്നേക്കാൻ? അല്ല, സാധാരണ 8 മണി കഴിഞ്ഞ് എഴുന്നേക്കാറുള്ളവൻ ഇന്നെന്താ ഇത്ര നേരത്തെ എണീറ്റ്? ഈ ചൂല് കണിയാണെന്നായിരിക്കും എന്റെ വിധി. അതായിരിക്കും എനിക്ക് എണീക്കാൻ തോന്നിയത്. മറ്റെന്തെങ്കിലും വിവരം മണത്ത് നേരത്തെ എണീറ്റതാണോടാ? മറ്റെന്തോ വിവരം. ഇന്നലെ രാത്രി നിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ കണ്ണ? ആര് വിളിക്ക? അത് പറഞ്ഞപ്പോ എന്തോ ഒരു കള്ളത്തരം നിന്റെ മുഖത്ത് തെളിഞ്ഞല്ലോ. കണ്ടോ, ചൂലി കണിയണ്ടെന്റെ റിസൾട്ട് ഒന്നു തുടങ്ങി. ഒരു കാര്യമില്ലാതെ കുഞ്ഞെടുത്തേക്ക് എന്റെ മുഖത്ത് കള്ളലക്ഷണം ഉണ്ടെന്ന് തോന്നിയതുണ്ടോ? ഈശ്വര, ഇന്നത്തെ ദിവസം പോക്കായി ഉറപ്പായി. നിന്റെ വർത്താനം കേട്ടാ ഇന്നത്തെ ദിവസം ഏതോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചായിരുന്നെന്ന് തോന്നുമല്ലോ. അതൊന്നും പറഞ്ഞ കുഞ്ഞെടുത്തേക്ക് മനസ്സിലാവില്ല. അല്ല, പതിവില്ലാതെ ഈ സമയത്തിന് മുട്ടുപടി. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാ. അതെ, ഇന്നെന്താ സ്പെഷ്യൽ ഡേ ആവാൻ കാരണം? അത് സർപ്രൈസാ. ഈ വീട്ടിൽ ആ ഒരു വാക്ക് മിണ്ടി പോരുത്. ഒരു സർപ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് തീർന്നിട്ടില്ല, അപ്പോഴേക്കും അടുത്തായിട്ട് ഇറങ്ങല്ലേ. ഇത് അങ്ങനെയുള്ള സർപ്രൈസ് ഒന്നും അല്ല, സന്തോഷമുള്ള ഒരു സർപ്രൈസ് തന്നെയാ. ഇങ്ങനെ കാലത്ത് സർപ്രൈസ് ഇല്ലാതെ കാര്യം എന്താന്ന് പറഞ്ഞെടുത്തി. നീ ശരിക്കും അറിയാഞ്ഞിട്ടാണോ അതോ ഒന്നും അറിയാത്ത പോലെ വേഷം കിട്ടുകയാണോ? അറിയാത്ത കാര്യത്തിനും ഞാൻ എന്തിനാ വെറുതെ വേഷം കിട്ടുന്നത്? അപ്പോ ശരിക്കും നിനക്ക് അറിയില്ലെന്ന് തന്നെയാണോ? അതെ, എന്താ കാര്യം ഒന്ന് പറ. സർപ്രൈസ് ആരെങ്കിലും നേരത്തെ പറയൂടാ, നീ ഒന്ന് പോയേ. എന്നാ പറയണ്ട, ഞാൻ വലിയ എടുത്തെടുത്ത് ചോദിച്ചോളാം. ആ, എന്നാ പോയി ചോദിക്കും. ഇപ്പൊ വേദനക്കൊരു കുറവുണ്ട്. ഡാഡി, കേറി വാപ്പു. ഡാഡി എഴുന്നേറ്റിട്ടുണ്ടാവുമെന്ന് സംശയിച്ചാ ഞങ്ങൾ വന്നത്. കാലിന് വേദന നീരൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് ഹരി പറഞ്ഞു. ആ, ശരിയാ ഹരി പറഞ്ഞത്. കാലിന്റെ വേദന മാത്രമല്ല, ഓരോന്നോരോന്നും ആലോചിച്ച് കിടന്നുകൊണ്ട് മനസ്സിനൊരു സ്വസ്ഥത കിട്ടണില്ല. അതെന്താ സ്വസ്ഥത ഇല്ലാതവൻ കാര്യം? വല്ല പ്രശ്നമുണ്ടോ ഡാഡി? എന്തൊരു ചോദ്യപ്പോ ഇത്! ഒരു ദിവസം ഞാൻ ഓടി നടന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിനക്കറിയോ? നമ്മുടെ ബിസിനസ് അങ്ങനെയുള്ള ബിസിനസ് അല്ലേ, ഒരു ദിവസം മാറി നിന്നാ എല്ലാം താറുമാറാവും. ഇന്നാണെങ്കിൽ ജോലിക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കേണ്ട ദിവസം, ചിലർക്ക് ചെക്ക്, ചിലർക്ക് ക്യാഷ്, അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. ഇന്ന് അവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പണിക്കാരുടെ കാര്യം കഷ്ടത്തിലാവും. ഞാൻ നേരിട്ട് തന്നെ ചെന്ന് കൊടുക്കാറാ പതിവ്. അതിനെന്താ, ഹരി ഇവിടെ ഉണ്ടല്ലോ. എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ഹരി സഹായിക്കല്ലോ. അങ്ങനെയാണെങ്കിൽ ചെക്ക് എഴുതി തരാം, അത് ക്യാഷ് ആക്കി അതുമായി നമ്മുടെ ഒരു സൈറ്റിൽ പോണം. അവിടെ മഹേന്ദ്രനുണ്ടാവും, അത്യാവശ്യ സഹായത്തിനാണെങ്കിൽ മാനേജറും ഉണ്ട്. ഏത് സൈറ്റിലാ ഡാഡി? ടൗണിലെ ഷോപ്പിലാണോ? അല്ലല്ല, ഗ്രോസറി ഗോഡൌണിന് അടുത്തുള്ള ഓഫീസിലാ പോകേണ്ടത്. ആ സ്ഥലം ഹരിക്കറിയാവുന്നല്ലേ, ഹരി അവിടെ ഭാസ്കരനെ കാണാൻ വരാറുള്ളതാ. മനസ്സിലായില്ലേ ഹരി? ആ, മഹേന്ദ്രൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരും. എല്ലാവർക്കും ശമ്പളം കൊടുത്ത് വൗച്ചറിൽ ഒപ്പിട്ട് വാങ്ങിക്കണം. അത്രയുള്ളോ? അതിവ നിസ്സാരമായിട്ട് ചെയ്തോളും. എങ്കിൽ വലിയ ഉപകാരമാവും. ഈശ്വര, എന്റെ ഡാഡി ഇത് ഇങ്ങനൊക്കെ പറഞ്ഞ ഹരി അന്യനാക്കല്ലേ? ഡാഡിയുടെ സ്ഥാനത്തെന്ന് ഇതൊക്കെ ചെയ്യേണ്ടത് ഹരിയുടെ കടമയല്ലേ? അല്ല, ഹരിയൊന്നും മിണ്ടാതിരിക്കല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹരി? ഉണ്ടെങ്കിൽ തുറന്നു പറയണം. എന്ത് ബുദ്ധിമുട്ട്? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹരി?
ബുദ്ധിമുട്ടൊന്നുമില്ല. കേട്ടില്ല ഡാഡി, ഹരി സന്തോഷത്തോടെ ഓരോന്ന് ചെയ്യാന്ന് പറയുന്നത്. ഡാഡിയാ വെറുതെ തെറ്റിദ്ധരിക്കുന്നത്. ഹരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? സമയമൊന്നല്ലേ ഉള്ളു. അല്ല, ഹരി കാലത്തെ ഒരുങ്ങി നിൽക്കുന്നോണ്ട് ചോദിച്ചാ. കടയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതായിരുന്നു. അതിനു മുമ്പ് എന്തെങ്കിലും ജോലി ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ പറഞ്ഞോന്ന് ഇവൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ആണോ? ഒത്തിരി സന്തോഷായി. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരിക എഴുതി തരിക ചെയ്ത് അതുപോലെ ചെയ്യാം. ശമ്പളം കൊടുക്കുന്ന കാര്യവും വൗച്ചർ ഒപ്പിടിച്ച് വാങ്ങിക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞല്ലോ. അതുമാത്രം പോരാ, ഓഫീസിൽ ചെന്ന് ഫയലൊക്കെ എടുത്ത് നോക്കി വരവ് ചെലവ് കണക്കുകളും ഒക്കെ ഒത്തു നോക്കി ആരെങ്കിലും കള്ളക്കണക്ക് വല്ലതും എഴുതി പറ്റിക്കുന്നുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. ഹരി എം ബി എക്കാരനായതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടുമല്ലോ. ഞാൻ എന്തെങ്കിലും തെറ്റായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരികയും ചെയ്യാമല്ലോ. അയ്യോ, ഡാഡിയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസില് ഇനി ഞാനെന്ത് ശരി പഠിപ്പിക്കാനാ? ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, ഞാൻ ബിസിനസ് ഡിഗ്രി എടുത്ത് പഠിച്ചതൊന്നും അല്ലല്ലോ. അനുഭവ സമ്പത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളല്ലേ. അതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. ഒക്കെ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ലേ. പിഴവുകൾ വന്നുകൂടാന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വല്യെടുത്തി, കുഞ്ഞെടുത്തി, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയ. എന്താ കണ്ണ ഇങ്ങനെ അതിശയിച്ചു നോക്കുന്നത്? അല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കണ്ടപ്പോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നും അല്ല കണ്ണ, ഞങ്ങള് പ്രതീക്ഷിച്ചു തന്നിരിക്കുന്നു. ഇപ്പൊ അവിടുന്ന് പുറപ്പെട്ട ഗോപി മാമ വെളുപ്പിനെ പോകുന്നു. സുധാപ്പച്ചയും കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അച്ചുവിനെ ഇവിടെ ആക്കണം, തിരികെ പോണം. വരാൻ ഇനി സമയമുണ്ടല്ലോ. അച്ചു ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇവിടെയോ? അതെ, ഇവിടെ തന്നെ. എന്താ, തനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോടാ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? സുധാപ്പച്ച സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ മാമ? അവർക്കൊക്കെ സുഖം തന്നെയാ. എന്റെ കൃഷ്ണ, രണ്ടുപേരെയും കണ്ട സന്തോഷത്തിലെ ഞാൻ അകത്തേക്ക് വരാൻ പറയാൻ മറന്നു. രണ്ടുപേരും വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വരും. ഇരിക്കു ഗോപി മാമ. അച്ഛൻ ഇരിക്കട്ടെ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. കണ്ണ, അമ്മയെ വിളിക്ക. ബാല ഇരിക്കും മോളെ. ഞങ്ങൾ രാവിലെ ഇങ്ങെത്തി. അപ്പോ വെളുപ്പിനെ തന്നെ പുറപ്പെട്ടു അല്ലേ? വെളുപ്പിനെ പുറപ്പെട്ടു. രണ്ട് രണ്ടര മണിക്കൂർ യാത്രയേ ഉള്ളൂങ്കിലും ബസ്സിനായതുകൊണ്ട് വല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ എവളെ ഹോസ്റ്റലിലാക്കുന്നത് വൈകണ്ടെന്ന് വെച്ച് നേരത്തെ പുറപ്പെട്ടതാ. അല്ല, ശിവനും ഹരിയൊക്കെ എവിടെ? കാലത്തെ കടയിലേക്ക് പോയോ? ഇല്ല, പോകാറാവുന്നതേ ഉള്ളൂ. ആഹാ, നമസ്തേ ജലത്തി. ഇരിക്കു ഗോപി, മോളും ഇരിക്കേ. ദേവി പറഞ്ഞപ്പോഴാ അച്ചുവിനെ ഇവിടെ കോളേജിൽ ചേർത്തുന്നും ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ തീരുമാനിച്ചേക്കുന്നൊക്കെ അറിഞ്ഞത്. ഇവിടെ നമ്മുടെ വീടുള്ളപ്പോ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഗോപി? ഇതെന്റെ തീരുമാനമല്ല, അച്ചുവിന്റെ തീരുമാനമാ. എവള് മുമ്പ് എൻട്രൻസ് എഴുതിയപ്പോഴേ തീരുമാനിച്ച കാര്യമാണ്. നിങ്ങളൊക്കെ മാത്തൂർക്ക് എത്തുന്നതിന് മുമ്പേ ഉള്ള കാര്യമാണ്. പക്ഷേ അന്ന് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പൊ അച്ചു ഹോസ്റ്റലിൽ നിന്നാ പഠിക്കാൻ പോകുന്നല്ലേ? അതെ. അല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ നിക്കാനാണെന്ന് പറഞ്ഞപ്പോ. നമ്മുടെ വീട്ടിൽ നിന്നാ പഠിക്കാൻ പോകുന്നേന്ന് അല്ലേ? അതെ. എന്തായാലും രണ്ടുപേരെയും പിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷായി. ഇനിയിപ്പോ അച്ഛൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടല്ലോ അപ്പച്ചി. അന്ന് കണ്ടതിനേക്കാളും അച്ഛന് കുറച്ചുകൂടെ മാറ്റം ഉണ്ട് കേട്ടോ. ആ ഭദ്രൻ ചിറ്റപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഗോപി മാമ?
അതിപ്പോഴും ഞാൻ പിടിച്ച മോയലിന്റെ മൂന്ന് ചെവിയെന്നുള്ള സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. മക്കളുടെ അവസ്ഥ അത് തന്നെ. തറവാട്ടിൽ അസിത്തറയില് സുധയ അച്ചും മുടങ്ങാതെ വിളക്ക് വെക്കാൻ പോകുന്നതിന് കുറച്ച് നീരസമുണ്ട് ഭദ്രകളേന്. പിന്നെ വെറുതെ ആത്മാക്കളുടെ ശാപം വാങ്ങിച്ചു കേട്ടിട്ടുണ്ടെന്ന് സുധ പറഞ്ഞതുകൊണ്ട് എതിർത്തൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പോന്നപ്പോ സുധയെ കൂടി കൊണ്ടുവരായിരുന്നു. സുധയും കൂടെ വന്നെ. പക്ഷേ അച്ചുവിനെ ഇവിടെ പഠിപ്പിക്കാൻ ചേർത്തതില് അഭിഷേക് ആകെ ഇടഞ്ഞിരിക്കുവാ. അതുകൊണ്ടാ സുധ കൂടെ വരാത്തത്.